അതൊരു മാതിരി കുരുത്തംകെട്ട പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പോലെ ആയി പോലെ നാല് വശമൊക്കെ കൊമ്പൊക്കെ കെട്ടി പരിപ്പോടെയൊക്കെ മടക്കി വെക്കണം, അവരെ ഇങ്ങനെ മടക്കി വെക്കും. കണ്ടാ തീ പിടിച്ചതാണോ എന്ന് നാട്ടുകാർ ചോദിക്കണം, അത്ര ഉള്ളൂ. നാല് പേരെ കൊണ്ട് പറയിപ്പിക്കണം. നമസ്കാരം, സുബി സുരേഷ് ഒഫീഷ്യൽ പേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ബ്രൈഡൽ മേക്ക് ഓവറൊക്കെ കണ്ടല്ലോ, അത് കണ്ടിട്ട് ഒത്തിരി പേരെന്നെ വിളിച്ചിരുന്നു. കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എന്താണ് പുതിയ ചുവടുവയ്പ്പിലേക്കാണോ എന്നൊക്കെ ചോദിച്ചു. അതിൻ്റെ മറുപടിയൊക്കെ ഞാൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ D&A ദീപയും അരുണയും കൂടി എന്നെ വേറൊരു രൂപത്തിലാക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ആദ്യമേ പറഞ്ഞിരുന്നു, അത് കഴിഞ്ഞ് അവസാനവും പറഞ്ഞിരുന്നു. അപ്പോൾ ആ രൂപത്തിലേക്ക് ആക്കാൻ വന്നിരിക്കുകയാണ്. കുറച്ച് കളറൊക്കെ ചെയ്ത് മുടി കുറേ നാളായിട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു ഷേപ്പില്ലാതെ കിടക്കുന്നു, നമുക്കൊന്ന് കട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് ഒന്ന് ഒരിച്ചിരി വൃത്തിക്ക് മെനക്കുവാക്കിയിട്ട് ഒന്ന് നാച്ചുറലായിട്ടുള്ള രീതിയിൽ അങ്ങ് വെക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹെയർ സ്റ്റൈലിനെ കുറിച്ച്, സാരി ഉടുപ്പിച്ചതിനെ കുറിച്ച്, പിന്നെ പ്രത്യേകിച്ച് മേക്കപ്പിനെ കുറിച്ച് എല്ലാം ഭയങ്കര അഭിപ്രായമാണ് നമ്മുടെ ഫ്രണ്ട്സും പിന്നെ എല്ലാവരും പറഞ്ഞത്. അതിനെല്ലാവരോടും കമൻസ് അയച്ചവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവരോടുള്ള താങ്ക്സ് അറിയിക്കുന്നു. വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇന്നും വേറൊരു മേക്ക് ഓവറുമായിട്ട് നമ്മൾ D&A തന്നെ ദീപയുടെയും അരുണയുടെയും അടുത്തെത്തിയിരിക്കുകയാണ്. ഓക്കെ, ആരാണ് അപ്പം ഇന്നത്തെ നമ്മുടെ കൂട്ടുകക്ഷി എന്ന് നമുക്ക് നോക്കാം. വരൂ. ഹലോ മോളൂട്ടി, എന്താ പേരെന്താ? നിഷ. നിഷയാണ് ഇന്ന് എൻ്റെ മാസ്ക് ഒന്ന് മാറ്റിയ സുന്ദരമായ മുഖം ഒന്ന് കണ്ടേനെ ആൾക്കാർ. ഓക്കെ, ആ ഈ സുന്ദരക്കുട്ടിയാണ് ഇന്ന് എന്നെ സുന്ദരിയല്ലാത്ത തന്നെ എന്തെങ്കിലും ഒരു പച്ചപരുവത്തിലാക്കാനൊക്കെ ആയിട്ട് പോകുന്നത് അല്ലേ. ആ അപ്പോൾ നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം അല്ലേ, ഹെയർ ഒന്ന് കട്ട് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചെയ്യുന്ന എനിക്ക് ഇഷ്ടമല്ല, എന്തെങ്കിലും ഒരു കളറൊക്കെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തോളൂ, ഞാനങ്ങ് ഇത് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിയാലോ, ഒന്ന് കളറൊന്ന് സെലക്ട് ചെയ്താലോ. എവിടെ ഇരിക്കണ്ടേ? ഇവിടെ ഇരിക്കാം. ആ നമുക്കൊന്ന് കളറൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ തീ പിടിച്ച പോലെ കളറുണ്ട് തലയിൽ, കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. ഓ ഇതൊക്കെ ചെയ്ത് ഈ റെഡ് ചെയ്താല്ല വരുന്ന വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് കുറച്ച് ഫെയ്ഡായി പോകും. ബാക്കി ഇത് ഇതൊക്കെ ഏകദേശം ഉള്ളൊരു കളർ, ഈ ഒരു കളറൊക്കെയാണ് തോന്നുന്നത് എൻ്റെ തലയിലുള്ളതല്ലേ. ഇതെങ്ങനെ ഉണ്ടാവും? നല്ലതായിരിക്കും അല്ലേ, ഇത് നല്ലതായിരിക്കും. അല്ല എൻ്റെ ഹെയർ ഭയങ്കര റഫായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാനൊന്നും ചെയ്യാറില്ല തലയിൽ. എന്താണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ്? ഇവിടുത്തെ ഒരു സ്പെഷ്യൽ D&A ഒരു സ്പെഷ്യലാണോ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിന്? അപ്പോൾ D&A ഒരു സ്പെഷ്യലാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ABCD പോലും എനിക്ക് അറിയാൻ പാടില്ല ഇതുവരെ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്നുണ്ട്, പിന്നെ റൂട്ട് ടച്ച് ചെയ്യുന്നുണ്ട്, പിന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവാം. പാർലറിൽ പോയിട്ടുള്ളവർക്കൊന്നും, പോയി ശീലമുള്ളവർക്ക് ഇതൊന്നും ഒരു പുത്തരിയല്ലായിരിക്കും, പക്ഷേ എനിക്കിതൊരു പുത്തരിയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണല്ലോ. അപ്പോൾ ദാ ഞങ്ങൾ ആദ്യം ഒന്ന് ഹെയർ കട്ട് ചെയ്ത് നോക്കാം. ഇച്ചിരി ഒന്ന് കട്ട് ചെയ്തെന്ന് വെച്ചാൽ കുഴപ്പമില്ലല്ലോ അല്ലേ, മുടി കെട്ടി വെക്കാൻ പാകത്തിന് ഇച്ചിരി മുടി മതി. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് വേറൊരു കോലത്തിലാവാൻ പോവുകയാണ്. ഓക്കെ, ലെറ്റ്സ് കട്ട് മൈ ഹെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹെയർ എന്തോരം ഉണ്ടായിരുന്നെന്ന് കണ്ടല്ലോ. അത് നമ്മളൊന്ന് വാഷ് ചെയ്തു, നേരത്തെ ഇച്ചിരി സ്പ്രേ ഒക്കെ ചെയ്തായിരുന്നു. വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്യുമ്പോഴല്ലേ എളുപ്പം. ഇത്രയും നീളം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മൊട്ടത്തിൽ അങ്ങ് കട്ട് ചെയ്യുക. ഒരു യു കട്ടായിട്ട്, നേരത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരുന്നു കട്ട് ചെയ്തത്. ഒരു വട്ടക്കെട്ടങ്ങ് അല്ല, വട്ട വെട്ടങ്ങ് വെട്ടിക്കോളാനായിട്ട് ആ മമ്മിയുടെ ഉപദേശം. ഷോർട്ട് ഹെയർ മതി എന്ന് മമ്മി പറയും. അതുകൊണ്ട് ഇത്രയും വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കും കുറച്ചും കൂടി ഷോർട്ടാക്കണോ വേണ്ടയോ എന്നുള്ളത്. ഏത് പരുവത്തിലാവും എന്നുള്ളത് കാണാല്ലേ. നിഷ, ഷോർട്ട് ഹെയർ എനിക്ക് ചേരുമല്ലോ അല്ലേ? ചേരുമല്ലോ അല്ലേ. ആ എന്ത് ചോദിച്ചാലും നിഷ അതേന്നേ പറയത്തുള്ളൂ, ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്ക. ഞാൻ പണ്ടൊക്കെ ഷോർട്ട് ഹെയർ ആയിരുന്നു. ഞാനിപ്പോൾ ഈ നമ്മളീ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓരോ പ്രോഗ്രാംസിന് ഇങ്ങനെ പലതരത്തിൽ ഹെയർ സ്റ്റൈൽ ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്. എനിക്ക് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടും. അത് തന്നെയല്ല ഇപ്പോൾ ഈ മെഡിസിൻസൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, തൈറോയിഡിൻ്റെയൊക്കെ മെഡിസിൻ എല്ലാം കഴിക്കുന്നതുകൊണ്ട് ഹെയർ ലോസ് ഭയങ്കരം. അപ്പോൾ അതാണ് ഞാനങ്ങ് കട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ വീട്ടുകാർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയനാണെങ്കിലും ഞാൻ ഷോർട്ട് ഹെയറിൽ നടക്കുന്നതാണ് വളരെ ഇഷ്ടം. നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ദീപയൊക്കെ വീട്ടിൽ പോകേണ്ട സമയം കഴിഞ്ഞിട്ടും ഞാനിവിടെ ഇരുന്ന് രണ്ടാമത്തെ എപ്പിസോഡ് എടുത്ത് വലിപ്പിച്ചുകൊണ്ടിരിക്കുക. ദീപ പൊളിച്ചു നിന്ന് വീഡിയോ എടുക്കാണ്ട് ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കൂ. നിങ്ങളാണ് ഇതിനെല്ലാത്തിനും ഉത്തരവാദി, എനിക്ക് പ്രചോദനം തന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്
ഇത്രത്തോളം നീളം വെട്ടി കളഞ്ഞു കേട്ടോ ഞാൻ. ആ നാളെ നാളെ ചാനലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ കുട്ടീനെയല്ല അല്ല അല്ല ഈ മുതുക്കീനെയല്ല ഉദ്ദേശിച്ചത്, വേറെ ആളെയാണ് ഉദ്ദേശിച്ചത് കുട്ടി എന്നൊക്കെ പറഞ്ഞ കമൻറ്റ് വരും. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ ഇവിടെ അല്ല ഉദ്ദേശിച്ചത്, വേറെ ആളെ ഉദ്ദേശിച്ചതെന്ന് ഇനി ചാനലുകാർ പറയൂ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങി. ഇല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ഇവിടെ തൂത്തു കുടയ്ക്കാനേ വല്ല പണിയുണ്ടെങ്കിൽ എനിക്കൊരു ജോലി തന്നേക്കണം ചാനലുകാർ, പിരിച്ചു വല്ലതും വിടുവാണെങ്കിൽ. ഹായ്, അപ്പതേ ഞാൻ മുടി വെട്ടി നല്ല ഷോർട്ടാക്കി. എനിക്ക് നല്ല സന്തോഷമുണ്ട്, കാണുന്നവർക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഇനി നമ്മൾ കുറച്ച് കളർ, കുറേ കളറൊക്കെ ഉണ്ട്, എന്നാലും ഇച്ചിരിയും കൂടിയൊക്കെ കളറൊക്കെ ചെയ്ത് പിന്നെ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ ഇതാണ് ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഒരുമാതിരി കുരുത്തം കെട്ട പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ പോലെ ആയിപ്പോയില്ലേ, നാല് വശമൊക്കെ കൊമ്പൊക്കെ കെട്ടി സ്കൂളിൽ പോണ മാതിരി ആയിപ്പോയി. ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകില്ല നമ്മൾ, പുതിയ ബാഗ് ഇങ്ങനെ മുടി കെട്ടി കൊടുക്കുന്നത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടല്ലേ. പണ്ട് റിബൺ കെട്ടുമായിരുന്നു, ഇപ്പൊ റിബൺ കെട്ടുന്ന ഏർപ്പാടില്ല അല്ലേ. പണ്ട് ഇങ്ങനെ ഒന്നില്ല, ഷോർട്ട് ഹെയർ ആയിരുന്നു. പിന്നെ ഞാൻ പല ക്യാരക്ടറായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയല്ല, ഇങ്ങനെ നാല് കൊമ്പോ അഞ്ച് കൊമ്പോ ഒക്കെ കെട്ടിയൊക്കെ ക്യാരക്ടേഴ്സിൽ വരാറുണ്ട്. അപ്പൊ ഡാൻസ് ഒക്കെ കളിയുമ്പോൾ ഇത്രയും ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് മാത്രം ഒന്ന് പിൻ ചെയ്തിട്ട് അഴിച്ചിട്ട് തലയും കൊണ്ടൊക്കെ എന്നൊക്കെ കാണിച്ച മുടിയൊക്കെ അങ്ങ് പൊക്കോളുമല്ലോ. അങ്ങനെ അങ്ങോട്ട് ഹെയർ തുറന്നിട്ട് കളിക്കാനായിട്ട് എനിക്ക് ഇഷ്ടം. അപ്പൊ ഒത്തിരി ഹെയർ ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇത്ര ഉള്ള ഹെയർ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റൈലിനനുസരിച്ച് ഇച്ചിരി വയലൻ്റ് ആയിട്ടുള്ള ഡാൻസ് ആണല്ലോ ഞാൻ കളിക്കാറ്. അപ്പോൾ ധൂമ്മച്ചാല ധൂമ്മച്ചാല എന്നൊക്കെ പറഞ്ഞ് അയ്യോ പോയി സോറി അളിയാ. അപ്പോൾ അങ്ങനെ ഒക്കെ കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഓർമ്മയുണ്ടല്ലേ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ഒത്തിരി വർഷമൊന്നും അല്ല, കുറച്ച് വർഷം അല്ലേ. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഞാനിത് എല്ലാ എപ്പിസോഡിലും ഓർമ്മിപ്പിക്കേണ്ടി വരുമല്ലോ ആൾക്കാരെ. എന്നാ അപ്പൊ പാർട്ടീഷനൊക്കെ ചെയ്തു, ഇനി എന്താ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്? ഹെയർ കളർ ചെയ്യാൻ പോകുന്നു, അതിനോടൊപ്പം തന്നെ കെരാറ്റിനും. ഓക്കെ, അപ്പൊ നമ്മുടെ ചുമല കളറൊക്കെ എത്തിയിട്ടുണ്ട്, നമ്മൾ ചുമല കളറിലേക്ക് ലാസ്റ്റ് എത്തിപ്പെട്ടിരിക്കുന്നു. ചുമല കളറ് രണ്ടിന്റെ മിക്സിംഗ് റേഷ്യോ വേറെ ആയതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ട് എത്തിയിട്ടുണ്ട്. ഓരോരോ പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് ഫോയിലിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ തേച്ച് മടക്കി മടക്കി ഇങ്ങനെ നമ്മുടെ എന്താ മടക്ക് സാധനമൊക്കെ വെക്കത്തില്ലേ, അതുപോലെ പരിപ്പോടെയൊക്കെ മടക്കി വെക്കണ മാതിരി ഇങ്ങനെ മടക്കി വെക്കും. ഓരോ പോർഷനായിട്ട് എടുക്കും അല്ലേ നമ്മൾ. നമുക്ക് ആദ്യത്തെ ഒരു പോർഷൻ കണ്ടുപോകാം കേട്ടോ, എന്നിട്ട് ഇത് ഫുൾ അങ്ങനെയല്ലേ ചെയ്യുക. നമ്മൾ കണ്ടാൽ തീ പിടിച്ചതാണോ എന്ന് നാട്ടുകാർ ചോദിക്കണം, അത്രേ ഉള്ളൂ. നാല് പേരെ കൊണ്ട് പറയിപ്പിക്കണം. ഇത് നമ്മൾ എത്ര നേരം വെക്കേണ്ടി വരുമായിരിക്കും? 45 മിനിറ്റ്സ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ പൊതിക്കെട്ടുകളായിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ റൂട്ട് ടച്ച് ചെയ്തു, ലൈറ്റായിട്ട് റൂട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഡ് കളറാണ് ചെയ്തിരിക്കുന്നത്, ബാക്കിയുള്ള നമ്മുടെ ഗോൾഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എങ്ങനെയുണ്ട് നിഷ? നല്ല റെഡ് കളറായിട്ടുണ്ട്, തീ പിടിച്ച പോലെ ആയല്ലോ അല്ലേ. ആ അതെ, ഇനി ആരെങ്കിലും തീ കോരി ഇടാതിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമുക്ക് വാഷ് ചെയ്യാൻ സമയമായോ? ഇപ്പോൾ ഏകദേശം നമ്മളൊരു 45 മിനിറ്റ്സ് ഇരുന്നിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ കളറും റൂട്ട് ടച്ചും എല്ലാം കൂടി നമ്മളൊരു 45 മിനിറ്റ്സ് ഇങ്ങനെ ഇരുന്ന് ഇരിപ്പിരുന്നു. ഇനി നമ്മൾ ഇതൊന്ന് അഴിച്ച് പണിത് ഈ പൊതിക്കെട്ടൊക്കെ അഴിച്ച് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഏത് കോലത്തിലാണെന്ന് നമുക്ക് കാണാം. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക? ഡ്രൈ ആയിട്ട് കെരാറ്റിൻ സ്റ്റാർട്ട് ചെയ്യും. കെരാറ്റിൻ സ്റ്റാർട്ട് ചെയ്യണം, അതെങ്ങനെയാണെന്നുള്ളത് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ കളറിങ് കഴിഞ്ഞ് ഹെയർ ഷാംപൂ വാഷ് മാത്രം ചെയ്തു, കണ്ടീഷണർ ഇട്ടില്ല. അതായത് നമ്മൾ കെരാറ്റിൻ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇനി നമ്മൾ എന്താ കണ്ടീഷണർ ഇട്ടില്ല, ഷാംപൂ വാഷ് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പോകുന്നു. കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയില്ലാത്തവർക്കും എനിക്കും അറിയാം. നനച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും മുട്ടച്ച് ആയിട്ടിരിക്കുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കളറും. ആ നല്ല നല്ല തിളങ്ങി നിൽക്കുന്നുണ്ട്.
ഒന്ന് ഷാമ്പും കൂടി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ അല്ലേ അയൺ ചെയ്യും കൂടി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് അല്ലേ ഭയങ്കര ഹൈലൈറ്റ് ചെയ്യും. കണ്ട കണ്ട പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം എന്നുള്ളൊരൊറ്റ അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചെയ്യാറുണ്ട് അല്ലേ, പച്ച മഞ്ഞ നീല ഒക്കെ. ഞാനിവിടെ വയലറ്റാണ് ചോദിച്ചത്, പക്ഷേ ഇവിടെ അത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ പോലെ പ്രാന്തമുള്ളവരെല്ലാം ചോദിക്കുള്ളൂ. ഇവിടേക്ക് ചെന്ന് നല്ല മനുഷ്യരായതുകൊണ്ട് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഡുമ്പോൾ പിടിച്ചത് വീണ്ടും. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഒക്കെ ചെയ്ത് ഇനി കരാറ്റിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഇതേ രണ്ട് സൈഡൊക്കെ പിള്ളേരുടെ പോലെ കെട്ടിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്ര നേരം എടുക്കും നമുക്ക്? ആപ്ലിക്കേഷൻ കഴിഞ്ഞ് 35 മിനിറ്റ്സ്. അപ്പം ഇന്ന് വെളുപ്പിക്കും, നാളെ ഷൂട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇവരാരെയും വീട്ടിൽ വിടാതിരിക്കുക. ഞാൻ എല്ലാ കസ്റ്റമേഴ്സും പോയി, എല്ലാ സ്റ്റാഫും പോയിട്ട് എനിക്ക് വേണ്ടി മാത്രമായിട്ട് സത്യം പറഞ്ഞാൽ D&A-യിലെ ചങ്കുകൾ നിൽക്കുവാണ് കേട്ടോ. സത്യം പറഞ്ഞു ഇവരാരും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. നമുക്കോ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കലില്ല, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇവരെയും കൂടി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും എന്നോടുള്ള ആത്മാർത്ഥത കൊണ്ട് കുട്ടി ഭക്ഷണം കഴിച്ചില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റിലേക്ക് കിടക്കും. ട്രീറ്റ്മെൻറ്റ് ആണത്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. വെച്ചാൽ ഹെയർ ഇച്ചിരി ഡാമേജ് ആയിട്ടുണ്ട്, ഇതുവരെ ഒന്നും ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് തന്നെ സജസ്റ്റ് ചെയ്തതാണ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. പ്രത്യേകിച്ച് കളർ ചെയ്യും കൂടി ചെയ്യുമ്പോഴത്തേക്കും മുടിയുടെ സ്ട്രെങ്ത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആരോഗ്യമൊക്കെ കൂട്ടാൻ വേണ്ടി കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതെങ്ങനെയെന്ന് നോക്കാം. അല്ല, ബോട്ടിലിന് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അതെ അതെ, ഇതാണ് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും. ഇത് പിന്നെ നമുക്ക് ബാക്കി വരുവാണെങ്കിൽ തിരിച്ചതിലേക്ക് ഒഴിക്കാൻ പറ്റത്തില്ല. സെക്ഷൻ ബൈ സെക്ഷൻ എടുത്ത് ഹെയറിൽ അപ്ലൈ ചെയ്യാണ്. ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മുടെ കുട്ടികൾ നിൽക്കുന്നുണ്ട്. കൈകൊണ്ട് ഗ്ലൗസ് ഒന്നും ചെയ്യേണ്ടത് റൂട്ടിൽ അപ്ലൈ ചെയ്യില്ല, ഹെയറിൽ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ. സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മളങ്ങനെ ചെയ്യുവാണ്. അപ്പൊ അതിലൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് നിഷേനെ. പെട്ടെന്ന് പണി തീരട്ടെ, പെട്ടെന്ന് പണി തീർത്ത് ഇതിലൊന്ന് പാക്ക് ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ളത് വിചാരിച്ച് നിഷ. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച് ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പലയിടത്തും കളർ ചെയ്യാനൊക്കെ പോയിട്ടുണ്ട് ഇത് ചെയ്തിട്ടില്ലെങ്കിലും, ഭയങ്കര സ്പീഡും ഭയങ്കര പെർഫെക്ഷൻ്റെ ആളാണ് കേട്ടോ. സീനിയർ ആളാണ്, D&A-യുടെ ഒരു മുത്താണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്നുവെച്ചാൽ ഒരു ലാഗൊന്നുമില്ല, ചിലരിങ്ങനെ എടുത്ത് അത് അത് നമുക്കൊരു സുഖം, നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇതായിട്ട് തോന്നും, ഇങ്ങനെ തലോടി അങ്ങനെ ഇടിച്ചിട്ട്. പക്ഷെ ഇത് നമുക്ക് ഹെയറിന് യാതൊരു സ്ട്രെയിനും വരുന്നില്ല, പക്ഷെ നല്ല സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓടി നടന്ന്. അതായത് ഒരു മണിക്കൂറിൽ ഒരു 3 പേരെ മാനേജ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെന്നെങ്കിൽ ഇദ്ദേഹം ഒരു 6 പേരെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മോളും അമ്മയൊക്കെ വിളിച്ചോണ്ടിരിക്കുക, ആരാണ് ഈ വലിപ്പിച്ചോണ്ടിരിക്കുന്നത്, ഇത്രയും നാളും നീ ജോലി ചെയ്തിട്ട് ഇത്രയും വൈകി വീട്ടിൽ എത്തിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുന്ന അമ്മ പറയും, ഓ അവളായിരുന്നോ, അവള് വലിപ്പിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയുന്നേ. അപ്പോൾ നമ്മുടെ കെരാറ്റിൻ അപ്ലൈ ചെയ്ത് ഏകദേശം ദീപ എന്താ പറയുക, റണ്ണിങ് റേസാണ്. ഈ ഓട്ട മത്സരത്തിനൊക്കെ വീട്ടിലെങ്കിൽ ഇപ്രാവശ്യത്തെ എന്താ കപ്പ്, ഇന്ത്യക്കുള്ള മെഡൽ നമ്മുടെ D&A-യിലിരുന്നേനെ. അതുപോലെ ഓട്ട മത്സരം നടത്തിക്കൊണ്ടിരിക്കുക. ആ നിഷ, നിഷ ആ ദീപ ഇവിടെ ഉണ്ട്, ദീപ ഉണ്ട് കേട്ടോ ഇവിടെ. ആ ആ ദീപ നിഷ എല്ലാവരുടെയും പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മാറിപ്പോകുന്നുണ്ട്. 5-6 മണിക്കൂറായി ഇവിടെ കയറിയിട്ട് എന്നിട്ട് പേര് പോലും പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞില്ലേ. ആ ക്ലിം ഫിലിം, ആ എന്നെ മൊത്തത്തിൽ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്ന, ഇതിൽ നിന്ന് തന്നെ അഴിച്ചു വിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ പോകാനായിട്ട്. അതെന്തിനാണ് അങ്ങനെ പാക്ക് ചെയ്യുന്നേ? ഒരു ഹോട്ട് ഫീൽ, ഒരു അതിനൊരു ഇച്ചിരി ചൂട് വേണം. റാപ്പ് ചെയ്ത് ഒരു 35 മിനിറ്റ്സ് ഇരിക്കണം. പൊതിഞ്ഞ് കെട്ടി ഒരു 35 മിനിറ്റ് ഇരിക്കാം. ഓക്കെ,
അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊതിക്കെട്ട് അങ്ങനെ അങ്ങ് അഴിക്കുവാണ് കേട്ടോ, റാപ്പ് ചെയ്ത് വെച്ചത് അങ്ങനെ അങ്ങ് അഴിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഡ്രൈ ചെയ്യണം, വാഷ് ചെയ്യണ്ട. ഇപ്പോൾ ഇത് ഡ്രൈ ചെയ്ത് അയൺ ചെയ്തതിന് ശേഷമാണ് വാഷ് ചെയ്യുന്നത്. ഓ, എല്ലാം വേറെ രീതിയിലാണ്. നോക്കാം. അപ്പോൾ നമുക്കിനി എന്താണെങ്കിലും ഇത് ഡ്രൈ ചെയ്യാം. നല്ല വെറ്റായിട്ട് എണ്ണ തേച്ച പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഡ്രൈ ചെയ്യാം അല്ലേ? വാ. അപ്പോൾ കെരാറ്റിൻ ക്രീം ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ചെയ്തു. ഇനി നമ്മൾ അയൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇതിപ്പോൾ അയൺ ചെയ്യുന്ന പോലെ തന്നെ കിടക്കുന്നുണ്ടല്ലോ, പക്ഷെ എന്നാലും അയൺ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് അല്ലേ. ഓരോന്നിനും ഓരോ ചടങ്ങുണ്ട് ദാസ. ആദ്യം തന്നെ മുനിമാര് കിട്ടുന്ന പോലെ ഒരു കെട്ടലുണ്ട് ഇവിടെ കേട്ടോ എല്ലാത്തിനും. ആ നടുക്കത്തെ മുടി ചെറുതായതുകൊണ്ട് അത് ശല്യം വരണ്ടെന്ന് വിചാരിച്ചല്ലേ അങ്ങനെ കെട്ടി വയ്ക്കുന്നത്. ശരിക്കും ഈ ഹെയറിൻ്റെ കളറും ഇങ്ങനെ ഒരു മുനിയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പിടി ചെയ്യാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചില കമൻസ് വരാൻ പോകുന്ന ഇനി ഇഷ്ടികപ്പൊടിയിൽ വീണതാണോ, സ്ഥിരം അങ്ങനത്തെ ഉള്ള ഇതുണ്ട്. പിന്നെ ഈ പ്രായത്തിൽ ഇത് ആവശ്യമുണ്ടോ, പിന്നെ ഇതെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചതാണോ. സത്യമായിട്ടും ഇത് എനിക്കും എൻ്റെ തലയ്ക്കും ഭ്രാന്ത് പിടിച്ചത് തന്നെ, ഞാൻ തന്നെ സമ്മതിക്കുന്നു. പക്ഷെ അതിന് കൂട്ടു നിൽക്കാനായിട്ട് നമ്മുടെ ഡിആൻഡിയിലുള്ളവർ ഇത്ര ചങ്കൂറ്റത്തോടുകൂടി രാത്രി 11:30 നിന്നല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഭ്രാന്തിനനുസരിച്ച് നിൽക്കാനും എൻ്റെ പോലെ തന്നെ ഇച്ചിരി പിടിവെട്ടിയവർ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. പാവങ്ങൾ, ഞാൻ അവരെ പിരിവെട്ടിയവരാക്കി ഇത്ര സഹായമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന. എന്നിട്ട് സ്വന്തം കുഞ്ഞുങ്ങൾ 4 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാ. എന്നിട്ടാണ് എനിക്ക് വേണ്ടി 11:30 നേരത്ത് ഈ നിപ്പ് നിൽക്കുന്നത്. ഈശ്വര, ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവന്ന്. നമുക്കും നാളെ സമയമില്ല, നാളെ രാവിലെ ഷൂട്ടിന് പോകേണ്ടത് കൊണ്ടാണ് കേട്ടോ ഈ സാഹസം ഇന്ന് രാത്രി തന്നെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് അയണിങ് തുടരാം അല്ലേ. പുകയൊക്കെ വരുന്നുണ്ടല്ലോ, അല്ലെങ്കിലേ ഞാൻ എൻ്റെ തല പുകഞ്ഞാൻ നടക്കുന്നത്. തല പുകയെന്ന് വേറെ ബുദ്ധിപരമായ കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടൊന്നുമില്ല. ചാനലിലൊക്കെ വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വ്ളോഗിൽ വരുമ്പോൾ എന്ത് മണ്ടത്തരമൊക്കെ പറയാം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് തല പുകയുന്നത്. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ തല പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെരാറ്റിൻ നന്നായിട്ട് പിടിക്കാനായിട്ട് ആദ്യം ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തു. അത് കഴിഞ്ഞ് നന്നായിട്ട് അയൺ ചെയ്ത് ഒരു 10-15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്യാം, എന്നിട്ട് ഡ്രൈ ചെയ്ത് പണി തീർത്ത് വീട്ടിൽ പോവാം. ഓക്കെ, അപ്പോൾ വാഷിംഗ് നടക്കട്ടെ. അപ്പോൾ നമ്മൾ അയണിങ് എല്ലാം കഴിഞ്ഞ് വാഷ് ചെയ്തു, ജസ്റ്റ് ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് സെറോക്കെ തേച്ച് ഓക്കെ ആയി, ഫൈനൽ ആയി. ഇനി നിഷ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഒരു താങ്ക്സ് പറഞ്ഞാൽ തീരത്തില്ല. രാത്രി 12 നേരത്ത് ഒരു കൊച്ചിനെ വീട്ടിലിരുത്തിയിട്ട് അല്ലേ. എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? 7 വയസ്സുള്ള ഒരു കുഞ്ഞ് അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അമ്മ വന്നാലേ പാപ്പം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞിനോടും അമ്മയോടെല്ലാം അന്വേഷണം പറയണം. സുഖമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പിൽ അങ്ങനെ ആരും കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ക് യു സോ മച്ച്. ഇനി നന്ദി പറയേണ്ട 2 രാജാക്കന്മാർ പുലികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഹലോ ദീപ അരുണ. എന്തോ ഒരു നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതേപോലെയുള്ള ഒരു മേക്ക് ഓവർ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ അനിയൻ വന്ന അനിയൻ ഇഷ്ടപ്പെട്ടു. കിച്ചു നിനക്ക് ഇഷ്ടപ്പെട്ടോടാ? അടിപൊളി. ഇതുവരെ കണ്ടതിൽ നിന്ന് കുറേ വർഷങ്ങൾ കൂടി നിന്നതിൽ നിന്ന് ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു. ഇത്ര ഒരു ചേഞ്ച് ഞാൻ ഉദ്ദേശിച്ചില്ല. നമ്മുടെ ബ്രൈഡൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ മേക്കപ്പും ഹെയർസ്റ്റൈലും എല്ലാം വളരെ സിമ്പിളായിട്ടാണെങ്കിലും സ്വീറ്റ് ആയിട്ടാണെങ്കിലും എന്നെ ഇച്ചിരി അടക്കവും ഒതുക്കത്തോടുകൂടി പെണ്ണായിട്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞു. ഈ കോലത്തിൽ പെണ്ണായിട്ടാണോ ആണായിട്ടാണോ കാണണമെന്ന് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഡിആൻഡിയിൽ വരിക, വെൽനെസ് ആൻഡ് ബ്യൂട്ടി സെൻറ്റർ. അതിൻ്റെ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു? കവടിയാറാണ്. അപ്പോൾ ഇവിടെ പല പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളും വരുന്നതാണ്. ആർട്ടിസ്റ്റുകൾ മാത്രമല്ല, സാധാരണക്കാർ വന്നിട്ടുണ്ടെങ്കിലും ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഒരേപോലെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് സ്വന്തം മക്കളെപ്പോലെ നോക്കുന്ന രണ്ട് പേരും പിന്നെ ഇവിടെയുള്ള ബാക്കി സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും വളരെ സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരു ഹോംലി ഫീലാണ് നമുക്കിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഭക്ഷണം വേണമെന്ന് വരെ കറക്റ്റായിട്ട് ചോദിക്കും. 2 മണിയായല്ലോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലോ എന്ന് വരെ ചോദിക്കാൻ പാകത്തിനുള്ള ഇത്ര സന്മനസ്സുള്ളവരാണ്. ഇതിപ്പോൾ
പൊക്കി പറയാനൊന്നും വിചാരിക്കരുത്, ഞാൻ മനസ്സോട്ട് എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. എനിവേ താങ്ക് യു സോ മച്ച്. വെച്ചടി വെച്ചടി ഒരു കയറ്റം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും നന്നായിട്ട് കമൻസ് അയക്കണം. എൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങളുടെ കമൻസ് അയക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഡി ആൻഡ് എയിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ലവ് യു ഓൾ.